സ്കൂളിന്റെ മറവിൽ സ്വകാര്യ സ്വത്ത് തട്ടിയെടുക്കാൻ മാനേജറുടെ ശ്രമമെന്ന പരാതി വെള്ളറട വേലായുധ പണിക്കർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെന്റ് അംഗവും അധ്യാപികയുമായ ജലജയാണ് മാനേജർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി അതേസമയം മാനേജ്മെന്റ് ആരുടെയും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മാനേജർ ബൈജു പണിക്കർ പ്രതികരിച്ചു വെള്ളറട വേലായുധ പണിക്കർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻ മാനേജറായ കെ വി ഭദ്രന്റെ വീട് സ്കൂളിന്റെ പേര് പറഞ്ഞ് മാനേജ്മെന്റ് കയ്യേറാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസമന്ത്രിക്കും പരാതി നൽകിയത് റീസർവേയുടെ പേരിൽ തങ്ങളുടെ സ്ഥലം തട്ടിയെടുക്കാനാണ് ശ്രമം ഇക്കാര്യം പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു ഭർത്താവ് ശേഷം തന്നെ സ്കൂളിന്റെ മാനേജ്മെന്റ് അംഗമാക്കാതിരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നും ജലജയുടെ പരാതിയിൽ പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ഇതെനിക്ക് ഇഷ്ടദാനം തന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ കരം തീർക്കാൻ പോയപ്പോൾ ഇത് സ്കൂളിൻ്റെ പേരിൽ തീർത്തതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വില്ലേജ് ഓഫീസർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു താലൂക്കിൽ കൊടുത്തു അവിടെ എല്ലാം അതായത് നിലവിലെ മാനേജർ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇത് സ്കൂളിൻ്റെ വസ്തു ആണ് മാനേജറുടെ വീടാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇത് എന്നിൽ നിന്ന് പിടിച്ചെടുക്കും മാനേജ്മെന്റിന്റെ വരുതിയിലല്ലാത്ത അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതായി സ്കൂളിലെ അധ്യാപകൻ ജയസ് എസ് പ്രഭൻ പരാതിപ്പെടുന്നു രണ്ട് പ്രാവശ്യം സസ്പെൻഷൻ എഴുതുന്നൊരു അധ്യാപകനാണ് ഞാൻ എന്നെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ കള്ള ടി സി വയ്ക്കണമെന്നാവശ്യപ്പെട്ടു എൻ്റെ ക്ലാസ്സിലുൾപ്പെടെ അതിന് ഞാൻ തയ്യാറായില്ല മാനേജർക്ക് ബാങ്കിലേക്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടി എൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ശമ്പള സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാൻ തയ്യാറായില്ല ഈ കാരണങ്ങൾ കൊണ്ട് എന്നെ മാത്രമല്ല സ്കൂളിലേക്ക് മാസം സ്കൂളിൻ്റെ നടത്തിപ്പിന് വേണ്ടി ആയിരം രൂപ വെച്ച് മാസം തോലും ശമ്പളത്തിൽ നിന്ന് കൊടുക്കണമെന്നാവശ്യപ്പെട്ടു ഇതൊന്നും കൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് രണ്ട് പ്രാവശ്യം തെറ്റായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്തു എന്നാൽ ജലജയുടെ സ്വകാര്യ സ്വത്താണെന്ന് സംബന്ധിച്ച മാനേജർ അത് തട്ടിയെടുക്കാൻ മാനേജ്മെന്റ് ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു ആർക്കെതിരെയും ഒരു ഭീഷണിയും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുമാണ് മാനേജർ വിശദീകരിച്ചത് പിന്നെ അവരെ ശല്യപ്പെടുത്തുന്നു അവരെ വീട്ടിൽ പോകാനായിട്ടുള്ള വഴി അടയ്ക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ് കാരണം നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു പുതിയ വഴി നടന്നിറങ്ങാനുള്ള വഴി അവരുടെ വീട്ടിൻ്റെ മുൻ അവരുടെ വീട്ടിൻ്റെ പുറകുവശത്ത് ടാറിട്ട റോഡ് വീടുമായിട്ടൊരു ഒരു ആറടി എട്ടടി വ്യത്യാസത്തിൽ താഴെ ടാറിട്ട റോഡ് പോകുന്നുണ്ട് ആ റോഡ് വഴി അവർക്ക് കാറകത്ത് കയറ്റാം സ്കൂളിൻ്റെ പ്രോപ്പർട്ടിക്കകത്തൂടെ തന്നെ കാറ് കയറ്റണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയാണ് ലിനിഷാപിക്കെ റിപ്പോർട്ടർ തിരുവനന്തപുരം